ലോകം കണ്ട ഏറ്റവും ജ്ഞാനികളിൽ ഏറ്റവും പണ്ഡിതന്മാരിൽ ഒരാളായിരുന്ന തിരുവചനം അതിൻ്റെ എല്ലാ ആധികാരികതയോടെയും പഠിച്ച് ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണത്തിൽ അതിൻ്റെ അവസാന വാക്കായി തീർന്ന ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് താൻ പറഞ്ഞു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു, മറ്റൊരു പ്രസംഗ വിഷയവും എനിക്കില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുവാൻ കഴിയുന്ന ഏക സന്ദേശം ക്രൂശിൻ്റെ സന്ദേശമായതുകൊണ്ടാണ് നാം തെരുവീഥികളിലും തെരുക്കോണുകളിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലും വഴിയോരങ്ങളിലും നിന്ന് ഈ ക്രൂശിക്കപ്പെട്ടവനെ ഒരുമിച്ചുയർത്തുന്നത്. കാരണം ഈ സന്ദേശത്തിനല്ലാതെ മനുഷ്യ ജീവിതങ്ങളെ അഴിച്ചു പണിയുവാൻ കഴിയുകയില്ല. നാം ലഹരിക്കെതിരായ ഒരു ബോധവൽക്കരണ സന്ദേശവും എല്ലാ സ്ഥലങ്ങളിലും നൽകുകയുണ്ടായി. നാം ഓർത്തതുപോലെ മനുഷ്യൻ ഇന്ന് വിവിധ നിലകളിലുള്ള ലഹരികൾ കടിമയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം രാഷ്ട്രീയമായി നമുക്ക് ലഭിച്ചെങ്കിലും മനുഷ്യൻ ഇന്നും അടിമകളാണ്. ഓരോ ദിവസവും വർത്തമാന പത്രത്തിൽ എന്തെല്ലാം വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന, കേട്ടാൽ അറയ്ക്കുന്ന, കേട്ടാൽ വെറുപ്പോടെ സങ്കടം തോന്നുന്ന എന്തെല്ലാം വാർത്തകളാണ് ഓരോ ദിവസവും വർത്തമാന പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് കേട്ട ഒരു വാർത്തയുണ്ട്. ഒരു 12-കാരിയുടെ ചിത്രം നമ്മുടെ വർത്തമാന പത്രങ്ങളുടെ കോളങ്ങളിൽ നിറഞ്ഞു നിന്നു. ആ 12-കാരി കൊല്ലപ്പെട്ടത് അവളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി അവൾ എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ എല്ലാ ദിവസവും ഉച്ചയാകുന്ന സമയത്ത് അവളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോകും. അവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ അവളും കൂട്ടുകാരും ചെന്ന് ആ വീട്ടിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. ആ വെള്ളമെടുത്തു കൊണ്ടുവന്നാണ് ഇവർ കൈ കഴുകുന്നത്. ആ വെള്ളമെടുത്താണ് ഇവർ കുടിക്കുന്നത്. ആ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഇവർ വെള്ളം എടുത്തു കൊണ്ടുവന്ന് വെള്ളം കുടിക്കുന്നത്. ഒരു ദിവസം ഈ 12-കാരി രാവിലെ അമ്മ ആഹാരമൊക്കെ പൊതിയൊക്കെ കെട്ടി അമ്മ ഈ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയച്ചു. എന്തെല്ലാം സ്വപ്നങ്ങൾ ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഉച്ചയായി കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഞങ്ങളാരും വെള്ളമെടുക്കാൻ വരുന്നില്ല, ഇന്ന് നീ തന്നെ പോയാൽ മതി. ഏതായാലും ഈ 12-കാരി മിടുക്കി കുട്ടിക്ക് അവൾക്ക് ദാഹിച്ചു. അവൾ വെള്ളമെടുക്കാൻ പോയി. എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൾ ആ വെള്ളമെടുക്കാൻ അവിടെ ചെന്നപ്പോൾ തൊട്ടടുത്ത ആ വീട്ടിലൊരു മനുഷ്യനുണ്ടായിരുന്നു, 50 കഴിഞ്ഞ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഈ പെൺകുട്ടി തന്നെ നനിയെ നടന്നു വരുന്നത് കണ്ടു. അവള് അടുത്തേക്ക് വന്നപ്പോ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? അവളോട് പറഞ്ഞു, മോളെ അകത്ത് വെള്ളമൊക്കെ ഉണ്ട്, മാത്രമല്ല ധാരാളം മിഠായികളൊക്കെ കുഞ്ഞിന് തരാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ചുരുക്കി ഇങ്ങനെ പറയട്ടെ, ആ നിമിഷത്തിൽ ആ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു, മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടു. അവളുടെ പിതാവിനേക്കാൾ അവളുടെ മുത്തച്ഛനാകാൻ പ്രായമുള്ള ഒരു മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് ആ പാവപ്പെട്ട 12-കാരി മിടുക്കി പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. അവൾക്ക് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടോ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ്, ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറയും. അപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിലെ പിശാച് അതിൻ്റെ എല്ലാ രൂപവും എടുത്ത് വിടർന്നു. അവൻ ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊന്നിട്ട് അവിടെയുള്ള സ്റ്റോർ റൂമിലേക്ക് തട്ടി. എൻ്റെ പ്രിയമുള്ളവരെ, ആ ശവശരീരം അടുത്ത ദിവസം കണ്ടെടുക്കപ്പെട്ടു. ഈ മനുഷ്യൻ പിടിയിലായി. പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു, നിന്റെ മകളാകാൻ പോലും പ്രായമില്ലാത്ത ഈ പിഞ്ചു കുഞ്ഞിനെ എന്തുകൊണ്ട് നീ ഇങ്ങനെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു? ആ മനുഷ്യന് പറയാൻ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, സാറേ ഞാൻ ആ സമയത്ത് മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു. മദ്യത്തിൽ ലഹരിയിലായപ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്റെ മുമ്പിൽ വന്നത് എന്റെ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ നിലവിളിക്കുന്ന കാഴ്ച അടുത്ത ദിവസത്തെ വർത്തമാന പത്രത്തിൽ വന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ മനുഷ്യൻ മദ്യത്തിനടിമയായി ഏറ്റവും പൈശാചികമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു. നാം കാണുന്ന കേൾക്കുന്ന എത്രയോ വാർത്തകളുണ്ടെന്നറിയാമോ? 18-കാരായ മക്കൾ, 15-കാരായ മക്കൾ ലഹരിക്കടിമകളായിട്ട് ലഹരി വാങ്ങാൻ പണമില്ലാതെ സ്വന്തം മാതാപിതാക്കൾക്ക് നേരെ കത്തിയെടുത്ത് എത്ര വാർത്തകളുണ്ട്. ഇന്നും പൂജപ്പുരയിൽ കിടക്കുന്ന ചില ചെറുപ്പക്കാരുടെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. അപ്പനെയും അമ്മയെയും വെട്ടി നുറുക്കിയതാണ്. കാരണമെന്താണെന്ന് അന്വേഷിച്ചാൽ ഒറ്റ കാരണമേയുള്ളൂ, ലഹരി വാങ്ങാൻ കാശ് വേണം. ഈ അടുത്ത ദിവസം പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയാണ്, 5-ഉം 6-ഉം വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ
രാസലഹരി എന്നറിയപ്പെടുന്ന മാരകമായ ലഹരി ഇവിടെ ഏജന്റുമാരായി കച്ചവടക്കാരായി മാറുന്നു. അഞ്ചും ആറും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മനുഷ്യൻ എന്തുമാത്രം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താ ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നാം ചിന്തിക്കേണ്ട ഒരു കാലത്താ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ ഊന്നി പറഞ്ഞത്. ഇങ്ങനെ ലഹരി താണ്ഡവമാടുന്ന മദ്യമതിന്റെ എല്ലാ പിടിയും മുറുക്കിയിരിക്കുന്ന മനുഷ്യൻ അപജയങ്ങളിൽ നിന്ന് അപജയങ്ങളിലേക്ക്, വീഴ്ചകളിൽ നിന്ന് വീഴ്ചകളിലേക്ക്, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് താണുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യനെ ഈ അടിമത്തങ്ങളിൽ നിന്ന് മോചിക്കുവാൻ എന്റെ പ്രിയമുള്ളവരെ കഴിയുന്ന ഏക സന്ദേശം സുവിശേഷമായതുകൊണ്ടാണ് ഈ പകലിന്റെ മണിക്കൂറുകളിൽ നട്ടുച്ച സമയത്തും തെരുവിന്റെ വഴി ഇടവഴികളിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ സന്ദേശം ഉച്ചസ്ഥൈര്യം വിളിച്ചു പറഞ്ഞത്. കാരണം എന്താണെന്നറിയാമോ? ഈ സന്ദേശത്തിന് മാത്രമാണ് മനുഷ്യ ഹൃദയങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് കഴിയുന്നത്. യേശു ക്രിസ്തു എങ്ങനെ സ്വാതന്ത്ര്യം നൽകി അത് മാത്രം പറഞ്ഞ് ഞാൻ ഇവിടെ എന്റെ സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ കടമേറ്റെടുത്തുകൊണ്ട് വന്നു. പാപിയായ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന, അയ്യോ ഈ ഏറ്റവും വലിയ കുറ്റവാളി ചെയ്തു കൂട്ടുന്ന കുറ്റത്തിന്റെ കടവും സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അഖിലാണ്ടകാരകനായ ദൈവം ആഴിയെയും ഊഴിയെയും ഉളവാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് സൃഷ്ടിച്ച മഹാദൈവം, പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുവാൻ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എന്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു ചിന്ത മാത്രം പറഞ്ഞ് ഞാൻ ഈ രാത്രിയിലെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ നമുക്കറിയാം അവൻ പിടിക്കപ്പെട്ടു. എന്തിനു വേണ്ടി പിടിക്കപ്പെട്ടെന്നറിയാമോ? എന്ത് കാരണം കൊണ്ട് പിടിക്കപ്പെട്ടെന്ന് നമുക്കറിയാമോ? നാം പിടിക്കപ്പെടേണ്ടിയിരുന്ന സ്ഥാനത്ത് നമ്മുടെ അടിമത്തത്തിന്റെ ശിക്ഷയേറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു പിടിക്കപ്പെട്ടു. അന്നത്തെ കാലത്തെ ഏറ്റവും കിരാതമായ, ഏറ്റവും ക്രൂരമായ കൊലപാതക രീതിയായിരുന്നു ക്രൂശ് മരണം എന്ന് പറയുന്നത്. ഈ ക്രൂശ് മരണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ക്രൂശിക്കപ്പെടുന്നതിനേക്കാൾ, ക്രൂശിൽ അനുഭവിക്കുന്ന വേദനയേക്കാൾ ഭയാനകമായ ഒരു കാഴ്ച അതിന്റെ ഒരു ഭാഗത്തുണ്ട്. ന്യായാസനത്തിന് മുമ്പിൽ കുറ്റവാളിയായ മനുഷ്യനെ കൊണ്ടുപോയി നിർത്തും. അവനെ വിസ്തരിക്കും. അവൻ ചെയ്ത തെറ്റാണെന്താണെന്ന് തെളിയിക്കപ്പെടും. ഏറ്റവും കിരാതമായ തെറ്റാണവൻ ചെയ്തതെങ്കിൽ, യാതൊരു മാപ്പും അർഹിക്കാത്ത തെറ്റാണവൻ ചെയ്യുന്നതെങ്കിൽ അവനെ പിടിച്ച് ക്രൂശീകരണത്തിന് ഏൽപ്പിക്കും. ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പച്ച മരക്കുരിശ് അവന്റെ ശിരസിന്മേലേക്ക് വെക്കും. അതിനു മുമ്പ് ഇവനെ അടിപ്പിക്കുന്ന പതിവുണ്ട്. അവിടുത്തെ പട്ടാളക്കാര് അവർക്കാകാവോളം ശക്തിയെടുത്ത് ഈ കുറ്റവാളിയെ അടിക്കും. കാരണം ഇവൻ ഏറ്റവും മാപ്പർഹിക്കാത്ത തെറ്റ് ചെയ്ത ഒരുവനാണ്. ഇവനെ അവിടെ ഇട്ടടിക്കും. അടിച്ച് ശരീരത്തിലെ മാംസമെല്ലാം പറിച്ചെടുത്തതിന് ശേഷം അവന്റെ ശിരസിലേക്ക് ഒരു കുരിശ് കൊടുക്കും. കുരിശ് കൊടുത്തിട്ട് അവനെ ആ ക്രൂശീകരണ സ്ഥലത്തേക്ക് നടത്തിക്കൊണ്ടുപോകും. ഈ നടത്തിക്കൊണ്ടുപോകുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഈ ആൾക്കൂട്ടം ഇങ്ങനെ തടിച്ചുകൂടും. ഈ ക്രൂശിക്കപ്പെടാൻ കൊണ്ടുപോകുന്നവനെ കാണാനായിട്ട് വലിയൊരു പുരുഷാരം വഴിയുടെ രണ്ടു വശത്തും ഇങ്ങനെ നിരന്നു നിൽക്കും. അവര് നോക്കുന്നത് ക്രൂശിലേക്ക് കൊണ്ടുപോകുന്ന, ക്രൂശ് ചുമന്നുകൊണ്ട് വരുന്ന മനുഷ്യനെയല്ല, അവൻ ചുമന്നുകൊണ്ടിരിക്കുന്ന ഭാരമേറിയ കുരിശല്ല, അവന്റെ ശരീരത്തിലെ മുറിവുകളല്ല, അവന്റെ ശരീരത്തിൽ നിന്നും രക്തമൊഴുക്കുന്ന കാഴ്ചയല്ല. എന്താണ് ആൾക്കൂട്ടം ഒരുപോലെ നോക്കുന്നതെന്നറിയാമോ? എന്താ അവരോട് ശ്രദ്ധിക്കുന്നതെന്നറിയാമോ? ഇങ്ങനെ ഈ ക്രൂശൻ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഈ ക്രൂശിന്റെ മുകളിൽ ഒരു കാര്യം എഴുതി വെക്കും. ഇവൻ ചെയ്ത കുറ്റമെന്താണെന്ന് എഴുതി വെക്കും. എഴുതി വെച്ചിട്ടാണ് ഈ ക്രൂശ് ഇവനെ ചുമപ്പിക്കുന്നത്. അങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ, ഈ ക്രൂശ് കാണുമ്പോൾ, ഇതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന കുറ്റം വായിച്ചു കഴിയുമ്പോൾ ആൾക്കൂട്ടം ആക്രോശിച്ച് പറയും, ന്യായമായും ഇവൻ കൊല്ലപ്പെടുവാൻ യോഗ്യനാണ്, ഇവൻ ശിക്ഷയ്ക്ക് അർഹനാണ്. ഇങ്ങനെ ആവർത്തിച്ച് ആക്രോശങ്ങളുടെ നടുവിലൂടെ തലകുനിച്ച് ഈ മനുഷ്യൻ പോകും. ഓ, ആൾക്കൂട്ടം ആഘോഷമാക്കി മാറ്റും ഇവന്റെ കൊലപാതകം. ആൾക്കൂട്ടം ആവേശത്തോടെ ഈ കൊലപാതകം ഏറ്റെടുക്കും. ഇവൻ ക്രൂശിക്കപ്പെടാൻ യോഗ്യനാണെന്ന് അവർ ആർത്തു പറയും. കാരണം എന്താണെന്നറിയാമോ? ഇവന്റെ ക്രൂശിന്റെ മുകളിൽ ഇവന്റെ കുറ്റസംഗതി എഴുതി വെച്ചിട്ടുണ്ട്. ആ കുറ്റസംഗതി വായിച്ചു കഴിഞ്ഞാൽ മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആൾക്കൂട്ടം ആവേശത്തോടെ വിളിച്ചു പറയും, ഇവൻ കൊല്ലപ്പെടുവാൻ യോഗ്യനാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഈ സായംകാലത്ത് ഒരു കാര്യം സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. 2000 ആണ്ടുകൾക്കപ്പുറത്ത് യെരൂശലേമിന്റെ വീഥികളിലൂടെ
ഒരു പച്ചമരം കുരിശും ചുമന്നുകൊണ്ട് ഒരുവൻ വീണു എഴുന്നേറ്റും വീണു എഴുന്നേറ്റും പോയി. ആൾക്കൂട്ടം തളിച്ചുകൂടി തളിച്ചുകൂടി ആൾക്കൂട്ടം മുഴുവൻ ഒരുപോലെ നോക്കി. എന്താ നോക്കി എന്നറിയാമോ? ഇവന്റെ കുറ്റസംഗതി എന്താണെന്ന്, ഇവന്റെ കുറ്റസംഗതി എന്താണെന്ന് ഞാൻ സ്നേഹത്തോടെ ഇങ്ങനെ പറയട്ടെ. എത്രയോ ക്രൂശുകൾ അതിനു മുൻപും അതിനുശേഷവും ഉയർത്തപ്പെട്ടു. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി കുറ്റസംഗതി എഴുതപ്പെടാതെ ക്രൂശ് ചുമന്നുകൊണ്ടൊരുവൻ പോകുന്നെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറായനായ യേശു ക്രിസ്തുവാണ്. അവന്റെ ക്രൂശിന്റെ മുകളിൽ കുറ്റസംഗതി ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? കാരണം ഞാൻ നിരത്തി അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാരണം, മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒരു പ്രസ്താവന കേൾക്കാനായിട്ട് കഴിയും. ചരിത്രത്തിലെ വളരെ അപൂർവമായ പ്രസ്താവന, പക്ഷെ ഒരിക്കൽ മാത്രം കേട്ട ഒരു പ്രസ്താവന. ആ പ്രസ്താവന ആരാണെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച പീലാത്തോസിന്റെ പ്രസ്താവനയല്ല, യേശു ക്രിസ്തുവിനെ കുറ്റം ചുമത്തിയ കള്ളസാക്ഷികളുടെ പ്രസ്താവനയല്ല, അവിടെ കൂടെ നിന്ന യഹൂദ മത നേതാക്കന്മാരുടെ പ്രസ്താവനയല്ല. ആ പ്രസ്താവന ആരുടേതായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? ആ പ്രസ്താവന പീലാത്തോസിന്റെ ഭാര്യയുടെ പ്രസ്താവനയായിരുന്നു. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്, പീലാത്തോസിനെ ആളയച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്കെന്നറിയാമോ? ആ വാക്ക് കേൾക്കുമ്പോൾ എന്നിൽ വളരെ വലിയ സന്തോഷവും ആവേശവും ഉണ്ടാകാറുണ്ട്. ആ വാക്കിതാണ്, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. ഈ രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ജീവിതമേ, യേശു ക്രിസ്തുവിനെ ന്യായവിസ്താരത്തിന് നിർത്തിയ പീലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപന്റെ ഭാര്യ വിളിച്ചു പറയുന്നു, അവൻ നീതിമാനാണ്. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അയ്യോ, പീലാത്തോസിന് എങ്ങനെ കുറ്റസംഗതി എഴുതാൻ കഴിയും? പീലാത്തോസിന് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അവന്റെ ഭാര്യ പറയുന്നു, നീതിമാനാണവൻ. രണ്ടാമത്തെ സാക്ഷ്യം, അത് പീലാത്തോസിന്റെ സാക്ഷ്യമാണ്. പീലാത്തോസ് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എങ്ങനെ കുറ്റസംഗതി എഴുതും പ്രിയമുള്ളവരെ? അവനിൽ ഒരു കുറ്റവും അവനെ വിസ്തരിച്ച ന്യായാസനത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന പീലാത്തോസ് ഗബ്ബദ എന്ന് പറയുന്ന തന്റെ ന്യായാസനത്തിലിരുന്നു കൊണ്ട് അവൻ ന്യായം വിസ്താരം നടത്തിയിട്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ ഞാൻ പലവട്ടം വിസ്തരിച്ചു, ഇവനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ഇതിനു മുമ്പ് അനേക കുറ്റവാളികളെ കണ്ടിട്ടുള്ള ന്യായാധിപനാണ്, അനേക കുറ്റവാളികളുടെ കുറ്റം തെളിയിച്ച മനുഷ്യനാണ് ഞാൻ. എന്നാൽ ഇവനെ ഞാൻ നോക്കി, ഇവനെ ഞാൻ പരിശോധിച്ചു, ഇവനെ ഞാൻ അടിപ്പിച്ചു നോക്കി, ഇവനെ ഞാൻ ചോദ്യം ചെയ്തു നോക്കി, ഇവനെ ഞാൻ വിചാരണ ചെയ്തു നോക്കി, എന്നിട്ടും ഒരു കുറ്റം പോലും, ഒരു കുറ്റം പോലും. ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ട് യെരുശലേമിന്റെ വഴികളിലൂടെ അവൻ വീണു എഴുന്നേറ്റും പോകുമ്പോൾ അവന്റെ ക്രൂശിന്റെ മുകളിൽ കുറ്റസംഗതി ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? കുറ്റമൊന്നും ചെയ്യാതെ, കുറ്റമൊന്നും ചെയ്യാത്തവനാ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നത്. നീതിമാനാണ് ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നത്, കുറ്റമൊന്നും ചെയ്യാത്തവനാ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നത്. മൂന്നാമത്തെ കാര്യം ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. മൂന്നാമതായി പറയുന്നത് ആരാണെന്നറിയാമോ? അവൻ്റെ ക്രൂശിൽ നിന്ന, അവൻ്റെ ക്രൂശിൽ അവൻ്റെ തൊട്ടടുത്ത് കിടന്ന, അവൻ ഈ വേദന മുഴുവൻ സഹിക്കുന്നത് കണ്ട, അവൻ്റെ ആ വേദനയുടെ ഏറ്റവും തീവ്രമായ അവസ്ഥ കണ്ട, അവന്റെ കാൽകരങ്ങൾ ആണികൾക്കായിട്ട് തുളയ്ക്കപ്പെടുന്ന കാഴ്ച കണ്ട, അവന്റെ ശിരസിന്മേൽ മുൾമടി വെച്ചാഞ്ഞൊടിച്ച ശിരസിൽ നിന്ന് രക്തം ആ ധാരധാരയായി ഒഴുകുന്ന കാഴ്ച കണ്ട, ഒടുവിലായി അവന്റെ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുന്നത് കണ്ട, ഏറ്റവും തീവ്രമായ വേദന അനുഭവിച്ചിരുന്നത് കണ്ട, ക്രൂശിൽ അടുത്ത് കിടന്ന കള്ളൻ വിളിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ ആ വാക്ക്? അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഇവളോരും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ജീവിതമേ, ഈ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നവനുണ്ടല്ലോ, അരുതാത്തതൊന്നും ചെയ്യാത്തവനാ. ഓ, എന്തൊരു സാക്ഷ്യമല്ലേ! കിടക്കുന്നത് ഒരു കുറ്റവാളിയാ. എന്തു മോശം ഭാഷയിൽ അവൻ സംസാരിച്ചിട്ടുണ്ട് അവന്റെ ജീവിതത്തിൽ, അല്ലെ? അതുവരെ അവൻ നല്ലതൊന്നും ആരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവില്ല, അതുവരെ നല്ല വാക്കുകളൊന്നും അവന്റെ നാവിൽ നിന്നുണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ആദ്യമായിട്ട് അവനൊരു നല്ല ഒരാളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. എന്താ അഭിപ്രായം എന്നറിയാമോ? അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അവസാനമായി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ചുമതല ഏറ്റെടുത്ത് നടപ്പാക്കിയ ശതാധിപൻ,
അവിടുത്തെ സൈനിക മേധാവി പറയുന്ന അനുഗ്രഹീതമായ ഒരു പ്രസ്താവനയുണ്ട്. ഈ മനുഷ്യൻ വാസ്തവമായിട്ട് നീതിമാൻ ആയിരുന്നു. ഈ ശതാധിപനുണ്ടല്ലോ, യേശു ക്രിസ്തുവിനെ പിടിച്ച നിമിഷം തൊട്ടിവനെ കണ്ടതാ. ഗബ്ബദ എന്ന് പറയുന്ന പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ മുമ്പാകെ കെട്ടപ്പെട്ടവനായ യേശു ക്രിസ്തു നിൽക്കുമ്പോൾ പീലാത്തോസിന്റെ അടുത്ത് നിന്ന് ഈ ശതാധിപൻ അവനെ കണ്ടതാ. പീലാത്തോസ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവനെ ആഴത്തിൽ അടിക്കുമ്പോൾ, പടയാളികൾ ഓരോന്നോരോന്നായി അവന്റെ ശരീരത്തിലെ കാഞ്ഞടിക്കുമ്പോൾ അടുത്തു നിന്ന് കണ്ടയാളാണ് ശതാധിപൻ. യേശു ക്രൂശും ചുമന്നുകൊണ്ട് യെരൂശലേമിന്റെ വഴികളിലൂടെ വീണുമെഴുന്നേറ്റം കാൽവറിയിലെ കുന്നിലേക്ക് പോകുമ്പോൾ അടുത്തു നിന്ന് കണ്ട മനുഷ്യനാണ് ശതാധിപൻ. പ്രിയമുള്ളവരെ, ആ കാൽകരങ്ങളിൽ ആണികൾക്കായി അടിക്കുമ്പോൾ ആ പച്ച മാംസത്തിലേക്ക് കാരിരുമ്പാണികൾ തുളച്ചു കയറുന്ന കാഴ്ച അടുത്തു നിന്ന് കണ്ട മനുഷ്യനാണ് ശതാധിപൻ. ഓ എന്റെ പ്രിയമുള്ളവരെ, ആകാശഭൂമികളുടെ നടുവിൽ 2000 ആണ്ടുകൾക്കപ്പുറത്ത് നട്ടുച്ച നേരത്ത് സൂര്യൻ ഇരുണ്ടുപോയ നിമിഷങ്ങളിൽ, ഓ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടേ എന്ന് അവൻ ഉറക്കെ നിലവിളിക്കുന്നത് മറ്റാരും കേട്ടില്ലെങ്കിലും ഈ രാത്രി ഈ ശതാധിപൻ കേട്ടതാണ്. അവൻ തന്റെ പ്രാണനെ വിട്ടപ്പോൾ കല്ലറകൾ തുറക്കുന്നത്, മരിച്ചവർ ജീവനോടെ പ്രത്യക്ഷനാകുന്നത്, എന്റെ പ്രിയമുള്ളവരെ, ദൈവാലയത്തിന്റെ തിരുശീല നടുവേ ചിന്തിപ്പോകുന്നത് എല്ലാം കണ്ണാലെ കണ്ട മനുഷ്യനാണ് ഈ ശതാധിപൻ. അവൻ വിളിച്ചു പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? വെറും വാക്കല്ല പറയുന്നത് കേട്ടോ, വാസ്തവമായിട്ട് നീതിമാനായിരുന്നു. ഇന്ന് രാത്രി മറ്റൊരു സാക്ഷ്യവും മറ്റൊരു സാക്ഷ്യവും നിരത്തുവാൻ എന്റെ മുമ്പിൽ സമയമില്ല. ആയിരക്കണക്കിന് സാക്ഷികളുടെ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ നിരത്തി കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തു നീതിമാനായിരുന്നുവെന്ന് തെളിയിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്, ആവേശമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ആദ്യം പറഞ്ഞ സാക്ഷ്യം, നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. രണ്ടാമതായി പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഏതെങ്കിലും ഒരു ചെറിയ കുറ്റമെങ്കിലും കാണുന്നുണ്ടെന്നുള്ളതല്ല പറയുന്നത്, ഒരു കുറ്റവും കാണുന്നില്ല. മൂന്നാമതായി അനുഗ്രഹീതമായ മൂന്നാമത്തെ സാക്ഷ്യം എന്താണെന്നറിയാമോ? ക്രൂശിൽ കിടന്ന കള്ളൻ വിളിച്ചു പറയുന്നു, ആദ്യമായി സഭ്യമായ ഭാഷയിൽ, ആദ്യമായി മര്യാദക്കാരന്റെ ഭാഷയിൽ അവൻ വിളിച്ചു പറയുന്നു, ഇവൻ അരുതാത്തതൊന്നും, അരുതാത്തതൊന്നും. എന്തൊരു മനോഹരമായ പദം! ആരെ കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയും? അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നാലാമത്തെ സാക്ഷ്യം, ഇവൻ വാസ്തവമായിട്ട് നീതിമാനാ. എന്നിട്ടും എന്തിനേ, എന്തേ, അവൻ മരക്കുരിശ് ചുമന്നു. അവന്റെ കുരിശിന്റെ മുകളിൽ കുറ്റസംഗതി എഴുതാനില്ലായിരുന്നിട്ടും, അയ്യോ എള്ളൂരിൽ എന്നെ കേൾക്കുന്ന ജീവിതമേ, എന്തുകൊണ്ടവൻ കുരിശ് ചുമന്നു? ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ കാരണമെന്നറിയാമോ? കാരണമൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. പീലാത്തോസിന്റെ ഭാര്യയുടെ വാക്കുകൾ കടമെടുത്ത് ഞാൻ ഈ രാത്രി പറയട്ടെ, അവൻ നീതിമാനായിരുന്നപ്പോൾ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ മാധ്യമത്തിലൂടെ ലോകത്തിന്റെ ഏത് സ്ഥാനത്തിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ജീവിതമേ, നീയും ഞാനും നീതി കെട്ടവനായിരുന്നത് കൊണ്ട്, നീയും ഞാനും പാപിയായിരുന്നത് കൊണ്ട്, നീയും ഞാനും കുറ്റക്കാരനായിരുന്നത് കൊണ്ട് അവൻ ആ ക്രൂശമരം ചുമന്നു. ഓ ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, പീലാത്തോസിന്റെ വാക്കുകൾ ഞാൻ ഒന്ന് കടമെടുക്കട്ടെ, അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നിട്ടും എന്തേ ഈ ക്രൂശവൻ ചുമന്നു? കുറ്റക്കാരൻ ഞാനായിരുന്നു, ഓ മഹാപാപി ഞാനായിരുന്നു, തെറ്റുകാരൻ ഞാനായിരുന്നു, ലഹരിക്ക് അടിമപ്പെട്ടു പോയത് എന്റെ ജീവിതമായിരുന്നു, തകർന്നു പോയത് എന്റെ ജീവിതമായിരുന്നു, പാപം കൊണ്ട് മലിനമായി പോയത് എന്റെ ജീവിതമായിരുന്നു. ഓ ഞാനാണ് തെറ്റുകാരൻ. ഈ രാത്രി അടുത്ത സാക്ഷ്യം, അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഓ എന്റെ കർത്താവേ, ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്ന നിന്റെ കാൽക്കൽ വീണ് ഞാൻ ഏറ്റു പറയുന്നു, അരുതാത്തത് മുഴുവൻ ചെയ്തത് ഞാനായിരുന്നു, പാപം പ്രവർത്തിച്ചത് ഞാനായിരുന്നു. വാസ്തവമായിട്ട് അവൻ നീതിമാനായിരുന്നു, വാസ്തവമായി ഞാൻ പാപിയായിരുന്നു. ഓ എന്റെ പാപ നിമിത്തം ആ ക്രൂശും ചുമന്നുകൊണ്ട് കാൽവറി മലമുകളിലേക്ക് കടന്നു പോകുന്ന രക്ഷിതാവിനായി ഹൃദയമൊന്ന് തുറന്ന് ഈ രാത്രി കാണ. രക്ഷിതാവിനെ കാൺക പാപി,
നിന്റെ പേർ കളയോ. അവൻ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ആ ഭാരമേറിയ കുരിശുമരം ചുമന്നുകൊണ്ട് ആ യെരുശലേമിന്റെ വഴികളിലൂടെ വീണുമെഴുന്നേറ്റും അവൻ നടകൊണ്ട് യെരുശലേമിന്റെ നഗരവാതിലിന് പുറത്തേക്കാണ്. ആ നഗരവാതിലിന് പുറത്ത് തലയോട്ടിയുടെ മാതൃകയുള്ള തലയോടിടമെന്ന് പറയുന്ന ചെറിയ കുന്നിന്റെ മുകളിലേക്ക് ആ ക്രൂശം ചുമന്നുകൊണ്ട് താൻ തന്നെ കയറിപ്പോയി. ഓ അയ്യന്റെ പ്രിയമുള്ളവരെ, ആ മലമുകളിൽ അരുതാത്തതൊന്നും ചെയ്യാത്തവൻ, വാസ്തവമായി നീതിമാനായിരുന്നവൻ, വിസ്തരിച്ച ന്യായാസനങ്ങളെല്ലാം ഒരേ സമയത്ത് ഒരേ സ്വരത്തിൽ കുറ്റക്കാരനല്ലാന്ന് വിളിച്ചു പറഞ്ഞവൻ, കാൽവറിയിലെ കൊലക്കളത്തിൽ ആണികൾക്കായിട്ട് തൻ്റെ കാൽകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. കാരണമെന്താ? കാരണമെന്താ? ഇന്ന് രാത്രി തുറന്ന് സമ്മതിക്കുക, കർത്താവേ ഞാനായിരുന്നു പാപി. പ്രിയമുള്ളവരെ, ഈ രാത്രിയും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു വ്യക്തി പാപത്തിൻ്റെ അടിമത്തത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാണ് ഈ രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്നതെങ്കിൽ, കുടുംബ തകർച്ചയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ജീവിതത്തിലെ എല്ലാ പ്രത്യാശയും അസ്തമിച്ചു പോയെങ്കിൽ, ഈ രാത്രി ഒരു അഭയകേന്ദ്രമുണ്ട്. അത് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഉയർത്തപ്പെട്ട ക്രൂശാണ്. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഞാനോ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാ പ്രസംഗിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? അവനിൽ അഭയസ്ഥാനമുണ്ട്, അവനിൽ രക്ഷാമാർഗമുണ്ട്. അരുതാത്തതൊന്നും ചെയ്യാത്തവൻ, പാപമുണ്ടെന്നറിയാത്തവൻ, പാപമില്ലാത്തവൻ, പരിശുദ്ധ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, പാപിയായ നിന്റെയും എന്റെയും പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ തന്റെ ജീവനെ ഏൽപ്പിച്ച് കൊടുത്തു. ഈ രാത്രി എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രൂശ് ഞങ്ങളുടെ പാട്ടും പ്രശംസയുമാണ്, ക്രൂശ് ഞങ്ങളുടെ അഭിമാനമാണ്, ക്രൂശ് ഞങ്ങളുടെ ആശാകേന്ദ്രമാണ്, ക്രൂശ് ഞങ്ങളുടെ ജീവവായുവാണ്, ക്രൂശ് ഞങ്ങളുടെ ജീവന്റെ ജീവനാണ്. കാരണമെന്താണെന്നറിയാമോ? അവൻ ആ ക്രൂശ് ചുമന്നത് എനിക്ക് വേണ്ടിയായിരുന്നു, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ആ ക്രൂശിനെ അഭിമാനത്തോടെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ആവേശമുണ്ട്. പ്രിയമുള്ളവരെ, ക്രൂശിക്കപ്പെട്ടവനെങ്കിലും ക്രൂശിൽ മരിച്ചവനെങ്കിലും ക്രൂശിൽ തീർന്നുപോയ ഒരുവനെ കുറിച്ചല്ലോ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രി അതാണ് നമ്മുടെ സന്തോഷം, അതാണ് നമ്മുടെ പ്രത്യാശ. ഒരു ഞായറാഴ്ചയുടെ പുത്തൻ പ്രഭാതത്തിൽ പുനരുത്ഥാനം ചെയ്ത കർത്താവിനെയാണ് നമ്മൾ ഈ രാത്രി ഒരുമിച്ചുയർത്തുന്നത്. മരിച്ച് അസ്തമിച്ച് തീർന്നുപോയവനല്ല, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവൻ മരണപാശങ്ങളെ അറുത്തുകളഞ്ഞിട്ട് റോമാ ഗവൺമെന്റിന്റെ മുദ്രകളെ ഭേദിച്ചുകൊണ്ട്, ഓ എന്റെ പ്രിയമുള്ളവരെ, പീലാത്തോസിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, റോമാ ഗവൺമെന്റിന്റെ അധികാര കസേരകൾക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, അവനെ പിടിച്ചു കെട്ടിയ മഹാപുരോഹിതന്മാർക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, അവനെ പിടിച്ചു കെട്ടാൻ നേതൃത്വം കൊടുത്ത പരീശന്മാർക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, അവൻ നമ്മുടെ പ്രത്യാശ പുരുഷനാണ്. പ്രിയമ ദൈവജനമേ, നമ്മൾക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്. പ്രത്യാശ എന്താണെന്നറിയാമോ? ഒരിക്കൽ നമുക്ക് വേണ്ടി ക്രൂശ് ചുമന്നവൻ ഒരിക്കൽ യെരുശലേമിന്റെ വഴികളിൽ തന്റെ തിരുരക്തം ചൊരിഞ്ഞുകൊണ്ട് ആ ഭാരമേറിയ കുരിശുമായി പോയവൻ വേഗം വരാനായിട്ട് പോകയാ. ദൈവജനമേ, നമുക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്. ഇനി അവൻ വരുന്നത് ക്രൂശിക്കപ്പെട്ടവനായിട്ടല്ല, ഇനി അവൻ വരുന്നത് തുങ്കപ്രതാപവാനായിട്ടാണ്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമുള്ളവനായി, പാദങ്ങൾ വെള്ളോടിന് സദൃശ്യമുള്ളവനായി അവൻ ഇറങ്ങി വരാനായിട്ട് പോകുക. ദൈവജനത്തിന് ഭാഗ്യകരമായൊരു പ്രത്യാശയുണ്ട്. ആ മനോഹരമായ ദിവസത്തിൽ നമുക്ക് വേണ്ടി മുറിവേറ്റവനെ നാം വീണ്ടും കാണും, നമുക്ക് വേണ്ടി ക്രൂശ് ചുമന്നവനെ നാം കാണും. അരുതാത്തതൊന്നും ചെയ്യാതിരുന്നിട്ടും അരുതാത്തത് മുഴുവൻ ചെയ്ത് എൻ്റെ പാപം ഏറ്റെടുത്തവനെ നാം അനമനോഹര ദിവസത്തിൽ ഒരു വീണ്ടും കാണും. അന്ന് നാം ആ പാദത്തിൽ വീഴും, കർത്താവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ?
കുറ്റവാളി ഞാനായിരുന്നു, എന്റെ ശിരസിന്റെ മുകളിലായിരുന്നു എഴുതപ്പെടേണ്ടത്, എന്റെ ശിരസിന്റെ മുകളിൽ ആ കുറ്റസംഗതി എഴുതേണ്ടതായിരുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു, അവൻ ആ ക്രൂശിൽ വെച്ച് നമ്മുടെ കുറ്റസംഗതി മായിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഓ തിരുരക്തം കൊണ്ട് ആ ക്രൂശിൽ വെച്ച് എന്റെയും നിങ്ങളുടെയും കുറ്റസംഗതി അവൻ മായിച്ചു കളഞ്ഞു. എന്തൊരനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യകരമായ പദവി. ഈ രാത്രിയും ഇതുവരെയും യേശു ക്രിസ്തുവിനായി ഹൃദയം തുറന്നു കൊടുക്കാത്ത ആരെങ്കിലും ഈ രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരുപക്ഷെ അവസാനത്തെ അവസരമാകാം. നാളെ നമ്മുടെ കയ്യിലില്ല. മരണം ഏത് നിമിഷം വേണമെങ്കിലും നമ്മെ കടന്നു വന്ന് പിടിക്കാം. പ്രതീക്ഷകൾ അസ്തമിക്കുന്നതിന് മുമ്പേ ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി ക്രൂശ് ചുമന്നവൻ്റെ അരികിലേക്ക് ഒന്ന് വാ. അരുതാത്തതൊന്നും ചെയ്യാത്തവൻ ഏറ്റവും മഹാകുറ്റവാളിയെ പോലെ ആ ക്രൂശ് മരം ചുമക്കുന്ന കാഴ്ചയൊന്ന് ഈ രാത്രി കാണ്. കാൽവറിയിലെ കൊലക്കളത്തിൽ അവിടുന്ന് തിരുനുണം അവസാന തുള്ളി വരെ ചൊരിയുന്ന കാഴ്ച ഈ രാത്രി കണ്ണു തുറന്നൊന്ന് കാണ്. കർത്താവിൻ്റെ അടുക്കലേക്കൊന്ന് വാ. ഹൃദയ തകർച്ചയോടെ അടുത്തൊന്ന് വാ. ഓ, ഈ കുടുംബങ്ങളിൽ, വീടുകളിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാനിയ സ്നേഹിതരെ, ഹൃദയം തുറന്നൊന്ന് അടുത്തേക്ക് വാ. അവൻ്റെ അരികിലേക്ക് അവനോട് ഇപ്രകാരമൊന്ന് പറ, കർത്താവാ യേശുവേ, ഞാൻ പാപിയാണ്, ഞാനാണ് അരുതാത്തത് ചെയ്തത്, ഞാനാണ് കുറ്റക്കാരൻ, അങ്ങൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. ഓ, അങ്ങയെ വിസ്തരിച്ച കോടതികളൊന്നും അങ്ങയിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ കർത്താവേ. അങ്ങയെ ക്രൂശിച്ച ശതാധിപൻ പോലും പറഞ്ഞങ്ങ് വാസ്തവമായ നീതിമാനാണെന്ന്. എന്നിട്ടും കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോ, നിന്റെ രക്തം അവസാനത്തെ തുള്ളി വരെ നീ ചൊരിഞ്ഞല്ലോ. കാൽവറിയിലെ ക്രൂശിൽ അവസാനം കേട്ട ശബ്ദം നിവൃത്തിയായി. കടം കൊടുത്തു തീർത്തു. ഇനി ഒന്നും ബാക്കി വയ്ക്കാതെ നീ കൊടുത്തു തീർത്തല്ലോ. കർത്താവേ, ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന ആത്മാർത്ഥമായി ഈ രാത്രി ഒന്ന് ഏറ്റു പറയാമോ? കർത്താവിനായി ഒന്ന് ഹൃദയം തുറന്നു കൊടുക്കാമോ? ഈ രാത്രി അരക്ഷിതാവിനെ ഒന്ന് കാണാമോ? നിന്റെ പേർക്ക അവൻ തൂങ്ങിയതെന്നൊന്നറിയാമോ? നിന്റെ പേർക്ക അവൻ ആ ക്രൂശ് മരം ചുമന്നതെന്ന് ഈ രാത്രി ഒന്ന് തിരിച്ചറിയാമോ? ആൾക്കൂട്ടത്തിൻ്റെ ആക്രോശങ്ങൾക്ക് നടുവിലൂടെ അവൻ ആ ക്രൂശ് മരം ചുമന്നത് നിന്നെ ഹൃദയത്തിൽ ഓർത്തിട്ടാണെന്ന്. നിന്റെ അവൻ്റെ ശരീരം തുളയ്ക്കപ്പെട്ടപ്പോഴും അവൻ ഓർത്തത് നിന്നെയാണ്. ഈ രാത്രി ഒന്ന് സമ്മതിച്ചുകൊണ്ട് ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്കൊന്ന് ചെല്ലാമോ? അങ്ങനെയെങ്കിൽ സ്നേഹത്തിൻ്റെ ആ കരങ്ങൾ അവൻ നീട്ടും. നീട്ടുമ്പോൾ നിനക്കൊരു കാര്യം കാണാൻ കഴിയും, ആ കരങ്ങൾ ഇന്നും തുളയ്ക്കപ്പെട്ടതാ. ഈ രാത്രിയും ആ കരങ്ങൾ തുളയ്ക്കപ്പെട്ടതാ. തുളയ്ക്കപ്പെട്ട കരങ്ങൾ നീട്ടി മകനെ മകളെ എന്ന് വിളിച്ച് നിന്നെ മാറോട് ചേർക്കുന്ന ഈ ഒരു സ്നേഹം ഈ രാത്രി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ട് വരാമോ? ആ സ്നേഹത്തിൽ ഒന്ന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ രാത്രി നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. ഒരു ദൈവവൈതലനായി നിങ്ങൾക്ക് തീരാനായിട്ട് കഴിയും. ഇന്ന് രാത്രി മരിച്ചാൽ, ഇവിടെ കണ്ണടച്ചാൽ സ്വർഗത്തിൽ കണ്ണു തുറക്കാം എന്ന അനുഗ്രഹീത പ്രത്യാശ ദൈവം തരും. ആബ്സെന്റ് ഫ്രം ദ ബോഡി, പ്രസന്റ് വിത്ത് ദ ലോർഡ്. ഓ, ഈ ശരീരം വിടുന്ന അതേ നിമിഷത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം കാണപ്പെടുമെന്നുള്ള അനുഗ്രഹീതമായ പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ട്. ആ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ രാത്രി ആ പ്രത്യാശയിലേക്ക്, ജീവനുള്ള സ്വർഗീയ പ്രത്യാശയിലേക്ക് കടന്നു വരിക. ഒരു വാക്ക് ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് വരും. പ്രിയമുള്ളവരെ, ദൈവജനമേ, നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയ അതാണ്. ഈ രാത്രി നമ്മുടെ കർത്താവ് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര കൊള്ളാമായിരുന്നു. കാരണം അവനെ നമുക്കൊന്ന് കാണാമായിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ ആത്മമണവാളൻ മധ്യാകാശത്തിൽ മഹത്വത്തോടെ ഇറങ്ങി വരുമെങ്കിൽ, പ്രിയമുള്ളവരെ, തിരുവചനം ഇപ്രകാരം പറയുന്നു, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. കണ്ണടച്ചു തുറക്കുന്ന നിമിഷങ്ങൾക്കുള്ളിൽ മധ്യാകാശത്തിലേക്ക് നാം പറന്നു പോകും. നമ്മുടെ പ്രിയനോടൊപ്പം നാം എക്കാലവുമായിരിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ഈ രാത്രികാലം നമുക്ക് മടങ്ങിപ്പോകാം. ഇതുവരെയും ആ പ്രത്യാശയിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, ഈ രാത്രി യേശു ക്രിസ്തു മടങ്ങി വന്നാൽ അവൻ തൻ്റെ മധ്യാകാശ പ്രത്യക്ഷത ഈ രാത്രികാലം കർത്താവിൻ്റെ കാഹളനാദം മധ്യാകാശത്തിൽ മുഴങ്ങുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, എന്നേക്കുമായിട്ട് നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. പിന്നെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ന്യായവിധിയുടെ ദിവസത്തിൽ നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. പുസ്തകങ്ങൾ തുറക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, അതെത്ര പണ്ഡിതനാണെങ്കിലും എത്ര കൊടി കുത്തിയ മനുഷ്യനാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും ഏതാദരിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ഏത് മഹാശാസ്ത്രജ്ഞനാണെങ്കിലും
ജീവപുസ്തകത്തിൽ പേരെഴുതി കണ്ടിട്ടില്ലെങ്കിൽ തീത്തടാകത്തിലേക്ക് തള്ളിയിടും. ഈ തടാകത്തിലേക്ക് തള്ളിയിടും. അന്ന് നമ്മുടെ കുടുംബ മഹിമ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട, പള്ളിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട, മതത്തിന്റെ സ്ഥാനം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. തീത്തടാകം മാത്രം അഭയകേന്ദ്രമാകും. അതിനു മുമ്പേ ഈ രാത്രി കേട്ട സുവിശേഷ സന്ദേശത്തോടൊന്ന് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ കർത്താവിന് വേണ്ടി നമുക്ക് ക്രൂശെടുത്ത് അവൻ്റെ പിന്നാലെ പോകാം. നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല, ആ പ്രത്യാശയോടുകൂടെ നമുക്ക് പിരിഞ്ഞു പോകാം. സർവകൃപാലുവായ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഇതുവരെയും സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകി ആദരിക്കട്ടെ. തിരുനാമത്തെ നമ്മളിലൂടെ മഹത്വപ്പെടുത്തട്ടെ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം. ക്രൂശ് നമ്മുടെ പാട്ടാകട്ടെ, ക്രൂശ് നമ്മുടെ പ്രശംസയാകട്ടെ. ക്രൂശിതനെ വേണ്ടി ജീവിക്കാം, ക്രൂശിതനെ ഉയർത്താം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.